എന്തുപറ്റി? എന്താ ചേച്ചി അനിയനും കൂടി? അല്ല വല്യുങ്ങി, അച്ഛനെ ഫോൺ ചെയ്തിരുന്നു. ഓ, ദാസേട്ടനെ എടുത്തില്ലായിരിക്കും അല്ലേ? ഇല്ല. കല്യാണി, അമ്മയും ദാസേട്ടനും ഒന്നുമില്ലെങ്കിലും എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടല്ലോ. പിന്നെന്തിനാ നീ വിഷമിക്കുന്നത്? ഏ, എല്ലാരെയും വെറുപ്പിച്ച് ഒന്നായത് ഇങ്ങനെ സങ്കടപ്പെടാനല്ല, സന്തോഷിക്കാനാ അല്ലേ അനിയൂട്ട? പിന്നല്ലാതെ ഓരോത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവില്ലേ? കണ്ടോ, അനിയൻ കൂട്ടന് കാര്യങ്ങൾ അറിയാം. എന്റെ അളിയനെ കണ്ടുപിടിക്കുന്നു. ആ പിന്നെ എനിക്ക് ഒന്ന് രണ്ട് മെയിൽ അയക്കാനുണ്ട്, ഞാനിപ്പോ വരാം. കരുതി ഇനി അഖില ടോണിക്കും കുടിക്കാതെ പള്ളി ഉറക്കമായി കാണൂന്ന്. ഭാഗ്യം ഉറങ്ങിയില്ല. അയ്യോ ചേച്ചി, എന്തു പറ്റി ഉല്ലാസിനെ, നീ ഉറങ്ങില്ലേ? ഇല്ല ചേച്ചി. ചേച്ചി എന്തെങ്കിലും കഴിച്ചോ ടോണിക്ക് കുടിച്ചോ എന്നൊന്നും അറിയില്ലല്ലോ. അതാ ഞാൻ ചേച്ചിയെ വന്ന് നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചത്. ചേച്ചി എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഇപ്പൊ പാല് കുടിച്ചതേ ഉള്ളൂ. ഷോ, വെറും പാല് മാത്രം കുടിച്ചിട്ട് എന്താ കാര്യം? അത്താഴം കഴിക്കണ്ടേ? വിശപ്പില്ല വിലാസിനെ, നീ പോയി കിടന്നു. കൊള്ളാം, വിശപ്പില്ലെന്നോ? അല്ല, അതുപോട്ടെ, ചേച്ചി ടോണിക്ക് കുടിച്ചോ. കഴിച്ചില്ല, കിടക്കുന്നതിന് മുൻപ് കഴിക്കാം. എനിക്കറിയാം ചേച്ചി എല്ലാം മറന്നു പോവുന്ന. മനസ്സ് തകർന്നിരിക്കുന്ന ചേച്ചി ടോണിക്കിന്റെ കാര്യം മറന്നു പോകുന്നതിൽ വലിയ ആശ്ചര്യമൊന്നും ഇല്ല, എനിക്കത് അറിയാലോ. അതാ കിടന്നിട്ട് ഉറക്കം വരാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിലാസിനെ ഞാൻ കഴിച്ചോളാം. വെറുതെ ഇരിക്കു ചേച്ചി, മുടങ്ങാതെ ടോണിക്ക് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളല്ലേ. മുടങ്ങാതെ കഴിക്കണം ചേച്ചി, നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണ്ടേ. മാത്രല്ല, സ്ഥിരമായിട്ട് കഴിച്ചില്ലെങ്കിലേ ഇതുകൊണ്ട് ഒരു ഫലവും കിട്ടില്ല. കുടിക്ക്. എന്താ ചേച്ചി നോക്കുന്നേ? അയ്യോ, ചേച്ചിയുടെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ കടമയല്ലേ? എനിക്ക് ചേച്ചിയുടെ സ്നേഹം മാത്രം മതി. ഇവിടെയുള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ സ്വത്തിനു വേണ്ടിയാ ചേച്ചിയുടെ കൂടെ കൂടിയിരിക്കുന്നെന്നോ. സത്യം ഞാൻ മാത്രം അറിഞ്ഞാ മതിയല്ലോ. ചിലര് പറയുന്നതേ ഞാൻ ചേച്ചിയുടെ കാലില് പിണഞ്ഞു കിടക്കുന്ന പാമ്പാണെന്നാ. ഞാൻ ചേച്ചിയുടെ കാലില് പിണഞ്ഞു കിടക്കുന്ന പാമ്പൊന്നും അല്ല. ചേച്ചി കാലുകൊണ്ട് എത്ര തട്ടിയെറിഞ്ഞാലും നന്ദിയോടെ ആ കാലിനടുത്തേക്ക് വാലാട്ടി വീണ്ടും വീണ്ടും വരുന്ന ഒരു നായ്ക്കുട്ടിയാ ഞാൻ. ടോണിക്ക് കുടിക്കേ ചേച്ചി, കുടിക്കും. കുടിക്ക് കുടിക്കേ, എന്നാലേ വേഗം അങ്ങ് ചെല്ലാൻ പറ്റൂ. വെള്ളം വേണോ ചേച്ചി? വേണ്ട, പോയിക്കോളൂ. ഇനി ചേച്ചി റെസ്റ്റ് എടുത്തോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ ചെയ്യേണ്ടത് മുത്തശ്ശ? ദൈവത്തിന് ഏറെ ഇഷ്ടമുള്ളവരെ ദൈവം ഏറെ പരീക്ഷിക്കും. നിന്റെ കാര്യത്തിൽ ദൈവം അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. പരീക്ഷണഘട്ടം അവസാനിച്ചിട്ടില്ല. എന്നാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാ മനുഷ്യർക്കും ഉണ്ട്.
നിനക്ക് അതൊരൽപ്പം കൂടുതലാണെന്ന് മാത്രം. അറിഞ്ഞോ അറിയാതെയോ ഞാൻ മറ്റുള്ളവർക്ക് വേദന നൽകിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലേ മുത്തശ്ശ എനിക്ക് മാത്രമേ കണ്ണീര്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് മറ്റുള്ളവരാൽ ആരോപിക്കപ്പെടുന്നു. ചിലരുടെ ശരികൾ പലർക്കും തെറ്റാണ്. പക്ഷേ എല്ലാത്തിനുപരിയായി ദൈവത്തിന്റെ കോടതിയിൽ ഒരു വിചാരണയുണ്ട്. ദൈവം നോക്കുന്നത് ദൈവത്തിന്റെ ശരികളിൽ നീ ജീവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ്. കളങ്കമറ്റ മനസ്സുള്ളവരെ ദൈവം എന്നും കാത്തിരക്ഷിക്കുന്നു. അനർത്ഥങ്ങളിലേക്ക് അറിയാതെ കാലുവെച്ചു പോകും. ചിലരുടെ വിധി അങ്ങനെയാണ്. നിന്റെ വിധിയും വിഭിന്നമല്ല. ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കല്യാണം കഴിച്ചത് കൊണ്ടാണോ എനിക്ക് ദൈവ കോപം? നീയല്ലോ അക്കാര്യത്തിൽ മുൻകൈയെടുത്തത്. നിന്നെ ഇഷ്ടപ്പെട്ട ഒരാൾ നിന്നെയല്ലേ വിവാഹം കഴിച്ചത്? എന്തായാലും നിന്റെ സങ്കടങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിക്കുക. അവനല്ലാതെ മറ്റാർക്കും ഇതിന് പരിഹാരം കണ്ടെത്താനാവില്ല. ഋതുക്കൾ വന്ന് പ്രകൃതിയെ വലം വെച്ചു പോകും പോലെ നിന്റെ ഗ്രീഷ്മകാലവും കടന്നുപോകും. നിനക്കും വരും ഒരു വസന്തകാലം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല മകളെ. പക്ഷേ കൊടുങ്കാറ്റുകളും വെള്ളിടികളും ഇനിയും വരും നിന്റെ ജീവിതത്തിൽ. തളർന്നു പോകരുത്, നേരിട്ടേ പറ്റൂ. മംഗളം ഭവന്തു. നന്ദന, അകത്തേക്ക് വരാമോ എനിക്ക്? ആ വാ ആന്റി. ഞാൻ കരുതി ചങ്ങമ്പുഴയുടെ രമണനായിരിക്കും എന്ന്. രമണൻ ഒരു പ്രണയ ദുരന്ത കഥയാണല്ലോ. ഒരർത്ഥത്തിൽ ഈ തൃച്ചംബരത്ത് നടക്കുന്നതും അത് തന്നെ. ആന്റി വന്ന കാര്യം പറഞ്ഞില്ല. പറയാം, ഞാനിപ്പോ അഖിലേച്ചയുടെ റൂമിൽ നിന്നാ വരുന്നത്. അറിയാം ആന്റി. ആന്റി ഇപ്പൊ 24 മണിക്കൂറും അഖില ആന്റിയുടെ റൂമിലാണെന്ന് അറിയാം. അത് കണ്ണീരൊപ്പാനാണോ അതോ ആ കണ്ണീര് കണ്ട് സ്വയം ആസ്വദിക്കാനാണോ എന്നുള്ള കാര്യത്തിലേ ഉള്ളൂ എനിക്ക് സംശയം. എനിക്കറിയാം നീ അങ്ങനെ ചിന്തിക്കോളൂ. നന്ദന, നിന്നെപ്പോലെ ഒരുപാട് കഥകളൊന്നും വായിച്ചു കൂട്ടുന്നില്ലെങ്കിലും ആത്മാർത്ഥ സ്നേഹമുള്ളവർ ആപത്ത് സമയത്താണ് കൂടെ നിൽക്കേണ്ടതെന്ന് എനിക്കറിയാം. അതേ ഈ വിലാസിന് ചെയ്യുന്നുള്ളൂ. പാവം അഖിലേച്ചി, തകർന്നുള്ള ആ ഇരിപ്പൊന്ന് കാണണം. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയ മൂത്ത മകൻ അടുക്കളക്കാരിയെ രഹസ്യ കല്യാണം കഴിച്ച് കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയതല്ല, പെറ്റ വയറിനെ വെല്ലി വിളിച്ചും പോയി. പിന്നെ ആകെ ഒരു ആശ്വാസം ആകേണ്ടിയിരുന്ന ഇളയ മകൻ അമ്മയെ കടിച്ചുകീറാൻ നിൽക്കുന്നു. മക്കളുടെ കൂത്താട്ടങ്ങൾക്ക് കുട പിടിക്കുന്ന ഭർത്താവ്, പിന്നെ എന്ത് വേണം ആ പാവത്തിന്? എല്ലാം സഹിക്കാം. കോടതിക്ക് അറിയില്ലല്ലോ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പ്രൗഢി അന്തസ്സൊക്കെ. അവിടെ നീതി ജയിച്ചു നന്ദന. എനിക്ക് സന്തോഷായി. സ്വന്തം അമ്മയുടെ പരാജയത്തിലുള്ള ഈ സന്തോഷവും ആഘോഷമൊന്നും അത്ര നല്ലതാണെന്ന് തോന്നില്ല അരവിന്ദ്. അതൊരു മകന് ഭൂഷണമല്ല. അറിയാം,
നീ ഇതേ പറയുള്ളൂന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി അല്ലേ, അതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്കിത് ആഘോഷിക്കണം. ഞാൻ ഈ തൃച്ചംബരത്തിന് ചുറ്റും അമ്മിട്ടും പൂത്തിരിയൊക്കെ നിരത്ത് വെച്ച് കത്തിക്കട്ടെ. സ്വന്തം അമ്മയെ തോൽപ്പിക്കാനാണെങ്കിൽ അതിന് ഈ അമ്മിട്ടും പൂത്തിരിയൊക്കെ നിരത്തി വെച്ച് കത്തിച്ച പോരാ. അതുകൊണ്ട് അരവിന്ദന് അഖിലാണ്ടിയെ തോൽപ്പിക്കാൻ കഴിയില്ല. കല്യാണി ഇപ്പോഴും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ പദവി രാജിവെക്കാത്തിടത്തോളം അഖിലാണ്ടിയുടെ വക്കീല് കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ വിധി അഖിലാണ്ടിക്ക് തന്നെ അനുകൂലമായേനെ. എന്താ ഇപ്പൊ മനസ്സിലായില്ലേ? അരവിന്ദിന്റെ ഈ വിജയാഘോഷവും പൂത്തിരി കത്തിക്കലൊക്കെ അമ്മയുടെ ഔദാര്യമാണെന്ന്. പേറ്റന്റെ വിഷയത്തിൽ കല്യാണി ജയിച്ചതല്ല, കല്യാണിയെ അഖിലാണ്ടി ജയിപ്പിച്ചതാ. കഷ്ടം. ഈ വിറ്റാമിൻ ടോണിക് ആ അണ്ണാക്കിലോട്ട് ഒഴിച്ചു തരാൻ പറ്റാത്തതിന്റെ സങ്കടമൊന്നും അല്ല, ഇനിയും ആ സ്ലോ പോയിസൺ തിരക്കി നടക്കണമല്ലോ എന്നുള്ള ആദിയാ. ഇവരൊക്കെ ഇവിടെ വളരെ ആത്മാർത്ഥമായിട്ടാ ജോലി ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ ടോണിക്കിന്റെ ക്യാപ്പ് നേരെ അടച്ചു വെച്ചില്ല, അതുകൊണ്ടാ അത് താഴെ വീണപ്പോഴേ നിലത്തേക്ക് വീണത്. ഇവളുടെ ഭാഗത്ത് ഒരു കുറ്റവുമില്ല. ദിവ്യ മാഡം, പ്ലേറ്റ് എല്ലാം എടുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കും. ശരി മാഡം. അതെ, പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങി പോടി. അയ്യോ മറന്നുപോയി, ഞാൻ ഭവ്യമായി സംസാരിക്കാമല്ലോ. മാഡം, ഇവിടെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് പുറത്തേക്ക് പോയാ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഇവൾ എന്നെ നോക്കി ദഹിപ്പിക്കുക. ഇവിടെ ആരെ ദഹിപ്പിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. സാരല്ല, പോയിക്കോളൂ. പ്രിയങ്ക, ഞാൻ ബോധപൂർവം മതി. ഉത്തരവാദിത്വം ഇല്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് ന്യായം പറയുന്നു. ആ സ്ലോ പോയിസൺ തട്ടി വീണത് തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയുടെ കൺമുമ്പിലാണ്. ഒരു തരി സംശയം തോന്നിയിരുന്നെങ്കിൽ അന്വേഷണ കമ്മീഷനെ വെച്ച് ഇതിനകം അന്വേഷണം തുടങ്ങിയത്. പിന്നെ പോലീസുകാരെ കയ്യാമം വെച്ച് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോ അഖിലയുടെ കാല് പിടിച്ച് രക്ഷപ്പെടുത്താൻ കല്യാണി ഇല്ലെന്നുള്ള കാര്യം ഓർമ്മ വേണം. അതെന്താ പ്രിയങ്ക, നീ ഒരു മുന വെച്ച് സംസാരിച്ചത്? കല്യാണിയെ കണ്ടിട്ടൊന്നും അല്ല വിലാസിനി തൃച്ചംബരത്ത് ജീവിക്കുന്നത്. ആന്റി, എന്നിട്ടും ആന്റി ചെയ്തതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. പ്രിയങ്ക, അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ?
ഞാൻ ഇപ്പൊ വന്നത് അതുപോലൊരു സ്ലോ പോയിസന്റെ ബോട്ടിലിന് വേണ്ടിയാ. നീ അത് കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ എളുപ്പമുള്ള കാര്യമല്ലേ പറയുന്നത്. പാളയം മാർക്കറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് കിട്ടുന്ന ലൈം സോഡയല്ല ഇത്, സ്ലോ പോയിസണാ. നിന്റെ പറച്ചില് കേട്ടാ ഞാനത് മനഃപൂർവ്വം തട്ടിയെറിഞ്ഞതാണെന്ന് തോന്നുമല്ലോ. ആദ്യം നീ എന്നോടുള്ള ഈ പഴിചാരലൊന്ന് നിർത്തിത്തരുവോ? നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് പ്ലാൻ ചെയ്താൽ മാത്രം മതി, അത് നടപ്പിലാക്കേണ്ടത് ഞാനാ. ഞാൻ കലക്കി കൊടുക്കുന്നത് വിഷം കലക്കിയ ടോണിക്കാണെന്നെങ്ങാനും അറിഞ്ഞാ എന്നെ ചിത്രവധം ചെയ്യും അഖിലാണ്ടേശ്വരി. ആ റിസ്ക് എന്താ നീ ആലോചിക്കാത്തത്? ആന്റി, ആ ടോണിക് ബോട്ടിൽ തട്ടിപ്പോയി എന്നറിഞ്ഞപ്പോ മുതൽ ഞാൻ ആ സ്ലോ പോയിസൺ തിരക്കി ഇറങ്ങിയതാ. ഒരു രക്ഷയില്ല ആന്റി. അവസാനം അഖിലാണ്ടേശ്വരിയുടെ ആയുസിന്റെ ബലമെന്ന് ഉറപ്പിച്ച് ഞാൻ പിന്തിരിഞ്ഞതാ. അപ്പോഴാ മരണത്തിന്റെ കരിനിഴൽ അഖിലയുടെ നെറുകയിലും പതിഞ്ഞു തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങടുക്ക് ഗംഗ. ഞാൻ അറിഞ്ഞിരുന്നില്ല ആന്റി ഗംഗ അതുപോലൊരു സ്ലോ പോയിസണും കയ്യിൽ കരുതിയാണ് നടന്നിരുന്നത് എന്ന്. ഒരു കാര്യം ഉറപ്പാ, ഞാൻ തൃച്ചംബരത്ത് വെച്ച് കണ്ട ഗംഗയല്ല ഇവള്. ഗംഗ, ആ ബോട്ടിൽ ആന്റിയുടെ കയ്യിൽ കൊടുക്ക. എന്താണ്ടി കൈക്കൊരു വിറയല്? ഒന്നുമില്ല, എന്നാ ഞാൻ പോട്ടെ പ്രിയങ്കേ. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പിന്നെ പുറത്തുകൊണ്ടുപോയി കളയാം. വേണ്ട, ഇതിപ്പോ ആരെങ്കിലും കണ്ടാലോ? ഇവിടെയാകുമ്പോ ആരും ശ്രദ്ധിക്കില്ല. അപ്പോ വിഷ ടോണിക് റെഡി. അഖില, നീ ഇനി എത്ര ബോട്ടിൽ പൊട്ടിച്ചു കളഞ്ഞാലും ഞാൻ വിടില്ല. വാങ്ങി ആന്റി. എന്താ ആന്റി വാങ്ങിയിട്ടുണ്ടോ? ഇല്ലില്ല, നിന്റെ കയ്യിൽ ടോണിക് ബോട്ടിൽ ഇരിക്കുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ ചേച്ചി ആലോചിക്കുന്നേ? അല്ല, ഈ ടോണിക്കിന്റെ ഫ്ലേവർ മാറിയതുപോലെ. ഫ്ലേവർ മാറിയോ? യോ, എന്താ നന്ദന, നീ നോക്കിയിട്ടല്ലേ വാങ്ങിച്ചത്? ഞാൻ നല്ലതുപോലെ നോക്കി തന്നെയാ വാങ്ങിയത്. നന്ദന, നീ ഇപ്പൊ തന്ന ടോണിക്കിന് വിലാസിനെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിച്ച ടോണിക്കിന് മുൻപ് കഴിച്ച ടോണിക്കിന്റെ അതേ ടേസ്റ്റാ. വിലാസിനെ, നീ വാങ്ങിക്കൊണ്ടുവന്ന ടോണിക്കിന്റെ ഫ്ലേവറാണ് മാറിയത്. ഞാൻ വാങ്ങിച്ചോണ്ടുവന്നതോ? അതെ.
അത് ചിലപ്പോ ഞാൻ മേടിച്ചോണ്ടുവന്നത് ന്യൂ സ്റ്റോക്ക് ആയിരിക്കും, നന്ദന വാങ്ങിക്കൊണ്ടുവന്നത് ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കും. നന്ദന, നീ നോക്കിട്ട് തന്നെയല്ലേ വാങ്ങിക്കൊണ്ടുവന്നേ? സിറ്റിയിലുള്ള ഏറ്റവും വലിയ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെയാ ഞാനിത് വാങ്ങിയത്. ഓ, അവിടെ ഓൾഡ് സ്റ്റോക്കൊന്നും ഇല്ല. അപ്പോ ഓരോ തവണയും ഓരോ തരം ഫ്ലേവറിലായിരിക്കും ഈ ടോണിക് വരുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോ ഓൾഡ് സ്റ്റോക്കും നന്ദന വാങ്ങിച്ചപ്പോ ന്യൂ സ്റ്റോക്കും. ചേച്ചിക്ക് പിടിക്കുന്നത് ഏതാന്ന് വെച്ചാ ചേച്ചി അത് കണ്ടിന്യൂ ചെയ്തോ. ഓരോ ഫ്ലേവറിന് ഓരോ ടേസ്റ്റ് ആണല്ലോ. ഇവിടെ ഇരിക്കുന്നതാ നല്ലത്, അല്ലെങ്കിലേ നേരത്തെ പോലെ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് തട്ടി പൊട്ടിക്കും. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഇനി ഏറിയ കുറച്ച് ദിവസം കൂടി ഉറങ്ങും. ഈ പള്ളി ഉറക്കം ഞാൻ നിങ്ങളുടെ അന്ത്യ ഉറക്കത്തിലെത്തിക്കും. ഉറങ്ങാനാ ഞാൻ ഈ ഔഷധം തരുന്നത്. എനിക്ക് നീ ചോദിച്ചത് മനസ്സിലായില്ല, പക്ഷേ ഞാൻ പോയ കാര്യം സാധിച്ചു. അതെ, നിലാവത്ത് കോഴി നിൽക്കുന്ന പോലെ നീ ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടോ? എന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ആന്റി, ഞാനൊരു മായാമായിട്ട് മാഞ്ഞളയും. എന്തോടി ഓർക്കാപ്പുറത്ത് പതുക്കെ കയറ്റി കിടക്കുന്ന പോത്ത് മുക്കറയിടും പോലത്തെ സൗണ്ട്. ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ഉണർന്നെഴുന്നേറ്റ് വരുമല്ലോ.